ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ഗിന്നസ് വത്സരാജ് പ്രിയ വിദ്യാർത്ഥികളോടാണ് അവരോടാണ് ഞാൻ സംവദിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അമ്മ ഉണ്ട് അല്ലേ എന്താ അല്ലേ അല്ലേ അമ്മ ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ അല്ലേ അല്ലേ ഉറപ്പല്ലേ അമ്മയും അച്ഛനും ഗുരുവും ദൈവവും അല്ലേ മാതാ പിതാ ഗുരു ദൈവം അല്ലേ ഇത് നാലും ഈ നാല് തൂണുകൾ ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ചാണക്യന്റെ പിന്നെ ചതുരോപായങ്ങളിലും പറയുന്നുണ്ട് സാമം ദാനം ഭേദം ദണ്ഡം അപ്പൊ ഈ നാല് തൂണുകൾ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളത് അത് ഏറ്റവും ശ്രേഷ്ഠമായ തൂണ് എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ് അമ്മ കഴിഞ്ഞിട്ടാ പോകുന്നത് കണ്ട എല്ലാത്തിലും അച്ഛൻ അമ്മ എന്ന് പറയില്ലല്ലോ പിതാ മാതാ എന്നല്ല പറയുന്നത് മാതാ പിതാ ഗുരുദേവ് അല്ലേ അപ്പം ഈ മാതാവിനെ നിങ്ങൾ ബഹുമാനിക്കാറുണ്ടോ ഇഷ്ടപ്പെടാറുണ്ടോ നിങ്ങൾ ഇത്രമാത്രം ഇഷ്ടമുണ്ട് അത് പറയാൻ നമുക്ക് പറ്റില്ല അല്ലേ എൻഡ്ലെസ് ആണ് അല്ലേ അൺലിമിറ്റ് ആണ് നമുക്ക് അല്ലേ അത് അങ്ങനെ ആയിരിക്കണം എന്തായാലും കാരണം ഈ അമ്മ ഒന്ന് മനസ്സൊന്ന് പതറിപ്പോയാൽ ഒന്ന് ഇടറിപ്പോയാൽ ഒരു ചുവട് പിഴച്ചു പോയാൽ നമ്മളാരും ഈ ലോകത്തിലുണ്ടാവില്ല ഇന്നുണ്ടാവില്ല നമ്മളാരും ശരിയല്ലേ അപ്പൊ അത്രയ്ക്കും കണിശതയോടുകൂടി ഒരു ജന്മം നമുക്ക് നൽകിയിരിക്കുന്നത് അമ്മയാണ് അമ്മ ഉദരത്തിലിട്ടിട്ടാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് അല്ലേ അച്ഛനോ അച്ഛൻ നമ്മളെ എന്താ പറയാ മാറത്തിട്ടിട്ടാണ് അച്ഛൻ അല്ലേ ശരിയല്ലേ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്മയെ ഒരു കാരണം വെച്ചാലും നമ്മളാരും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല അത് എൻ്റെ കുട്ടികൾ മറന്നു പോയത് അമ്മ ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം നമ്മൾ കഴിച്ചിട്ട് കയറ്റുള്ളൂ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം ഉള്ള ആ നേന്ത്രപ്പഴം കഴിച്ചിട്ട് നമുക്ക് വയറിൽ അത് ഉറച്ചു കിടക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും ശരിയല്ലേ ഇത് എന്താ ചെറുത് ദഹിക്കാൻ എടുക്കുന്ന ഒരു സമയം നമുക്ക് കാത്തിരിക്കാൻ പോലും പറ്റില്ല ഒരു മണിക്കൂറോടെ ശരിക്കും പോകും സംഭവം നശിച്ചു പിന്നെ ദഹിച്ചു പോകും പക്ഷേ ആരും നേന്ത്രപ്പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ദഹിക്കാതെ കിടന്നാൽ നമുക്ക് ഭയങ്കര അസ്വാരസ്യം ഉണ്ടാകും ശരിയല്ലേ പക്ഷേ നമ്മളുടെ അമ്മയോ ഏകദേശം 3 കിലോ ഭാരം വരെ ശരിയല്ലേ ഏകദേശം ഒരു കുട്ടി പ്രസവത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം മിനിമം ഒരു 3 കിലോ എങ്കിലും ഭാരം ഉണ്ടാകുന്നതാണ് ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ 7 x 28 250 ദിവസം 40 ആഴ്ചകൾ 280 ദിവസം തൻ്റെ ഉദരത്തിലിട്ട് ഒരു പോറൊരു പോലും ഏൽക്കാതെ ഈ ഭൂമിയിലേക്ക് ഈ പറഞ്ഞു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് നമ്മളുടെ അമ്മയുടെ ജന്മം അതൊരിക്കലും എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് എൻ്റെ കുട്ടികൾ മറന്നു പോയത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ തൻ്റെ അമ്മയിലെ ബാക്കിയുള്ള ആളുകളെല്ലാം വേദനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം അമ്മയും ഒരു കാരണവശാലും നിങ്ങൾ വേദനിപ്പിക്കുക ആ അമ്മ ഒന്ന് തൻ്റെ ഉദരത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഒന്ന് ഒരു ഇത്തിരി നേരം ഒരു ജാഗ്രത കുറവുണ്ടെങ്കിൽ നമ്മളെ ആരും ഇല്ല എന്നുള്ളതാണ് ഒരു പൊട്ടുപോലെ നിന്നിരുന്ന നമ്മളെ ഇന്ന് വലിയൊരു മനുഷ്യരാക്കിയിട്ട് വലിയൊരു ചിന്താഗതിയിൽ വലിയ രൂപമാക്കി മാറ്റിയതിന് പിന്നിൽ നമ്മളുടെ അമ്മയുണ്ട് ആ അമ്മ ഇല്ലാതെ പോയാൽ ഈ ലോകത്തിൽ നമ്മൾ ശൂന്യമാകുന്നുള്ളത് ഏറ്റവും രസകരമായ ഒരു അവസ്ഥ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ അല്ല ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ അപ്പോൾ ഇപ്പൊ അടുത്ത കാലത്ത് എൻ്റെ മുന്നിൽ ഒരു കുട്ടി ആ പിതാവ് ഒരു കൗൺസിലിംഗ് വന്നു പരാതി ഇത്രയേ ഉള്ളായിരുന്നു മാഷെ അവൻ അവൻ്റെ അമ്മയെ കണ്ണെടുത്ത് കണ്ടുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നല്ല അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് ഉണ്ട് അവൻ പറഞ്ഞത് ഇത്രയാണ് തീമേശയിൽ അമ്മ വന്നിരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ ഭക്ഷണം കേട്ട് പോയിക്കാളെന്നാണ് പറയുന്നത് ഇപ്പൊ എന്താ ചോദിക്കണേ അച്ഛന് അമ്മ ഉമ്മിനീരൊക്കെ വായന്ന് വരുന്നൊക്കെ ഉള്ളൊരു ഒരു പരാതിയൊക്കെയാണ് അവന് വരുന്നത് അതൊരു വിഷയം വേറൊരു കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ നാവെടുത്താൽ എന്നെ എൻ്റെ കുട്ടികൾ മാത്രം പറയുന്നുള്ളൂ പരാതി വേറെ ഒന്നെന്ന് ചോദിച്ചാൽ തൻ്റെ ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കളിക്കാൻ അനുവദിക്കാത്ത അമ്മ അതും അവൻ്റെ മുന്നിലെ അമ്മ അതിൻ്റെ കഥാപാത്രമാണ് മറ്റ് സഹപാഠി കുട്ടികാരടുത്ത് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നേരം വിളിക്കുക വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചീത്ത പറയുന്നു അമ്മ അവിടെ അമ്മ വില്ലൻ കഥാപാത്രം ഭക്ഷണം കഴിക്കാത്തതിന് ചീത്ത പറയുന്നു പഠിക്കാത്തതിന് ചീത്ത പറയുന്ന അമ്മ എല്ലാത്തിനും ചീത്ത പറയുന്ന അമ്മ സത്യത്തിൽ അമ്മ നമ്മളെ ചീത്ത പറയാണോ അല്ലല്ലോ അമ്മ നമ്മൾ ചീത്ത പറഞ്ഞാണോ അല്ല അമ്മ നമ്മളെ വഴി മാറി പോകുന്നിടത്തിന് ശരിയായ വഴിയിലേക്ക് നയിച്ചതാണ് കാരണം അതിന്
ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് നമ്മുടെ അമ്മയ്ക്കാണ്. ഈ അമ്മ ദിയോ ലോകത്തു നിന്ന് പോയാൽ നമ്മളെ എല്ലാവരും ഒരു ബിഗ് സീറോ ആയിപ്പോകും. നോക്കൂ, ഒരു വെറും ബ്ലഡിന്റെ സ്പോട്ട് മാത്രമായിരുന്ന നമ്മളെ ഇത്ര ദിവസം ഒന്ന് തിരിഞ്ഞു കിടക്കാനോ ഒന്ന് മറിഞ്ഞു കിടക്കാനോ ഒന്ന് നേരെ ഇരിക്കാനോ ഒന്ന് നടക്കാനോ ഒരു നേരം ഭക്ഷണം കഴിക്കാനോ അത് ദഹിക്കാനോ ഒന്നിനും കഴിയാതെ, ഒന്നിനും തൻ്റെ ദിനചര്യക്ക് പോലും ദിനചര്യ പോലും ചെയ്യാതെ ചെയ്യാൻ കഴിയാതെ 280 ദിവസം നമ്മളെ ഉദരത്തിലിട്ട് വളർത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് നമ്മളുടെ അമ്മയുടേത്. ആ അമ്മയെ നിങ്ങൾ ഒരു കാരണവശാൽ ഒരു വാക്കുകൊണ്ട് പോലും അർത്ഥിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഭൂമിയിലേക്ക് അമ്മ ഈ രീതിയിൽ പറഞ്ഞയച്ചില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂനത ഒരു അപാകത തൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു വൈകല്യം, ആ അമ്മ പൊക്കിൾ കൊടി മുറിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ അനുഭവിക്കുന്ന ആ കട്ടിങ്ങിലാണ് നിങ്ങളുടെ ശബ്ദം തന്നെ വരുന്നത്. ആ പൊക്കിൾ കൊടി അമ്മ ഒന്ന് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ ശ്വാസം ഇല്ലാതെ പോകുമായിരുന്നു. അപ്പൊ ഇത്രയും കെയറായിട്ട് നിങ്ങളെ നോക്കുന്ന ഈ അമ്മയെ, അതെല്ലാം കഴിഞ്ഞു നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ജന്മം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടാണ് നമ്മുടെ അമ്മ ഈ ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദന ഡെൽ യൂണിറ്റ് ആണ്. ഡെൽ എത്ര? 45 ഡെൽ യൂണിറ്റ് ആണ് ഒരു മനുഷ്യ സാധാരണ മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദന. ഒരു അമ്മ തൻ്റെ ഡെലിവറിയിൽ നമുക്ക് എടുക്കുന്ന 57 ഡെൽ യൂണിറ്റ് ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ 45 12 ഡെൽ കൂടുതൽ. ഈ 57 ഡെൽ യൂണിറ്റ് വേദന സഹിക്കുക എന്ന് പറഞ്ഞാൽ വേദന നിങ്ങൾക്കറിയാം എങ്ങനെയാ വേദന എന്നുള്ള അറിയാം. നിങ്ങളുടെ ഓരോരുത്തർ കയ്യിന്റെ പേരില് വാതിലിടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ആ കുടുങ്ങാത്ത ആളുകളില്ല അല്ലേ? ചിരിക്കുന്നുണ്ട് അല്ലേ? വാതിലിടയിൽ പേരില് കുടുങ്ങാത്തല്ലേ? ഒരു പേരില് കുടുങ്ങി അയ്യോ എന്റെ അമ്മോ സഹിക്കാൻ പറ്റില്ല വേദന അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ ഒരു പേരില് രണ്ടാമത്തെ പേരില് കുടുങ്ങിയാലും കണ്ടാവും, മൂന്നാമത്തെ പേരില് കുടുങ്ങിയാലും കണ്ടാവും, നാലാമത്തെ പേരില്, അഞ്ചാമത്തെ പേരില്, ഒരു പേരില് കുടിക്കാൻ സഹിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടു പേരിൽ കുടിക്കാലോ? അപ്പൊ മൂന്ന് പേരിലോ? അപ്പൊ നാല് പേരിലോ? അഞ്ചോ? ഈ രണ്ട് കയ്യിൽ നമുക്ക് 10 പേരിലുണ്ട് അല്ലേ? ഈ 10 പേരിലും കാലിലെ 10 പേരിലും അങ്ങനെ 20 പേരിലും ഒരുമിച്ച്, ഈ കാലിലെയും കയ്യിലെയും 20 പേരിലും ഒരുമിച്ച് ഒരു വാതിലിടയിൽ കുടിങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ഡോർ വലിച്ചടച്ചാൽ ആ ഫീൽ അറിയണം നിങ്ങൾ ഓരോരുത്തർ. തൻ്റെ അമ്മ തനിക്ക് ജന്മം നൽകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദന 57 ഡെൽ യൂണിറ്റ് വേദന സഹിച്ചുകൊണ്ടാണ് ഒരു പുത്രൻ്റെ ഒരു പുത്രയുടെ മകൾക്ക് മക്കൾക്ക് ജന്മം നൽകുന്നത്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് പേരിൽ എന്ന് പറഞ്ഞില്ല, അപ്പൊ 20 പേരിൽ 20 അസ്ഥികൾ നുറുങ്ങുന്ന വേദന, 20 അസ്ഥികൾ പൊട്ടിയാലുണ്ടാകുന്ന വേദന സഹിച്ചിട്ടാണ് അമ്മ നമ്മൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. ആ അമ്മയോട് ഒരിക്കലും നിങ്ങൾ മനസ്സാവാച കർമ്മണം, ഒരു ദുഷിച്ച വാക്കുകളോ ഒരു ദേഷ്യപ്പെട്ടോ ഒരു പരാതിപ്പെട്ടോ, പരാതി ഉണ്ടാവട്ടെ, സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്കുകൾ പോലും നിങ്ങൾ നിങ്ങളെ അമ്മയുടെ പ്രയോഗിക്കുക. നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞോ നിങ്ങളുടെ കാര്യം. ഇന്ന് 15, 16, 17 വയസ്സൊക്കെ ആയ നിങ്ങൾക്ക് നിങ്ങളെ ഈ രൂപത്തിലാക്കി തീർത്തത് അമ്മയാ. ഈ കുട്ടി പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വേദന സഹിച്ച് വേദന മാറണമെങ്കിൽ 30, 60, 90, 120 ദിവസം എല്ലാം കഴിയണം. ഒന്ന് ആ ഡെലിവറിനെ സ്റ്റിച്ച് തന്നെ ഉണങ്ങി വരണമെങ്കിൽ മുറിവ് പിന്നെയും. ഈ വേദന സഹിച്ചുകൊണ്ടാണ് നിങ്ങളെ അമ്മ സംരക്ഷിക്കുന്ന ഭൂമിയിൽ വന്നാൽ. പാല് തന്നിട്ട് നിങ്ങളുടെ പുറത്ത് വന്നതിനേക്കാളും ഉള്ളിനേക്കാളും കൂടുതലാണ് നിങ്ങൾ പുറത്ത്. നിങ്ങൾ എങ്ങനെയൊക്കെയാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്തൊക്കെ എടുത്ത് കഴിക്കാന്നറിയില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കുന്നു? വയറുവേദന ഉണ്ടോ? ചെവി വേദന ഉണ്ടോ? കാലുവേദന ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നൊക്കെ ഉറക്കമുണ്ടോ? ഉറുമ്പ് അടിക്കുന്നുണ്ടോ? എങ്ങനെ അറിയും? ഇതൊക്കെ ശരിക്കും അറിഞ്ഞ ഒരു ആത്മബന്ധമുണ്ട്, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് അമ്മയും നമ്മളും തമ്മിൽ. ഈ കണക്ഷൻ എന്നാ അവസാനിക്കും എന്നറിയോ? ഈ അമ്മ ലോകത്തിൽ നിന്ന് ഇവിടെ ചെല്ലുന്ന സമയത്ത് അന്നേ നിങ്ങൾക്ക് അവരെ കുറിച്ച് ബോധ്യപ്പെടുള്ളൂ. അന്നെല്ലാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധ്യപ്പെടേണ്ടത്. നിങ്ങൾ ഒരു വയസ്സാകുമ്പോഴത്തേക്കും മുട്ടിൽ എഴുന്ന സമയത്ത് ഒന്ന് ഉരുണ്ട് മറിഞ്ഞു കിടക്കുന്ന സമയത്ത്, ഒന്ന് തിരിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, ഒന്ന് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത്, മുട്ടിൽ എഴുന്ന സമയത്ത്, ഒരു മൂലയിൽ നിങ്ങളെ അമ്മ ഇരുത്തുന്ന സമയത്തും, ഒന്ന് പിച്ചാപ്പിച്ച നടക്കുന്ന സമയത്ത്, ഒന്ന് ഓടുന്ന സമയത്ത്, ഒന്ന് ചാടുന്ന സമയത്ത്, ആദ്യമായി നിങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അമ്മയെ വേർപിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സങ്കടങ്ങൾ, നിങ്ങൾ ആര് കിട്ടിയിരുന്നാലും അമ്മ സ്കൂളിൽ കൊണ്ടാക്കി അമ്മ പോകുന്ന സമയത്ത് ആ ഹൃദയം നുറുങ്ങുന്നതൊക്കെ കാണണം നിങ്ങൾ ഓരോരുത്തരും.
ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ പാഠവിഷയത്തിൽ പഠിക്കണം, മോനെ പഠിക്കണം എന്ന് എപ്പോഴും നിങ്ങളെ ചീത്ത പറയും. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, തളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ തന്റെ വളർച്ചയ്ക്ക് അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്, ഇല്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ അവരുടെ വിവാഹ കാര്യങ്ങളിൽ, വിവാഹ കാര്യങ്ങൾ കഴിഞ്ഞിട്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച്, പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ച്, അതുപോലെ ആൺകുട്ടികളുടെ പിന്നെ വിവാഹ ജീവിതത്തെ കുറിച്ച്, അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ജോലിയെ കുറിച്ച്, നിങ്ങളുടെ കുടുംബം നല്ല ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും പ്രഷ്യസ് ആയ, ഞാൻ പറയുന്നത് ദൈവത്തിനേക്കാളും മുകളിൽ നിങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണ്. ആ അമ്മ പറയുന്ന കാര്യങ്ങൾ, ആ ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ. എല്ലാവർക്കും എല്ലാവിധ അഭിഭാവകങ്ങളോടും കൂടി നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് പരിസരാജ്. ഓക്കേ.